ഹലോ, വെൽക്കം ടു അനിതാസ് കിച്ചൺ കിങ്ഡം. നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോണത്. കിച്ചണിൽ നിന്നൊരു ഇത്തിരി നേരത്തേക്കൊക്കെ വെളിയിൽ ചാടി കുറേ വ്ളോഗൊക്കെ ചെയ്തു, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അത്രേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടാവുമല്ലോ. സമയമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ മറക്കരുത്. ചാനൽ കാണാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൺ വരില്ലേ, അത് പ്രസ് ചെയ്ത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജസ് ആണ് ഞാൻ പറയണത്. ഇതും കൊണ്ട് ഞാൻ ചാനലിൽ എനിക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ പറയണത്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ നിങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം അത് സഹായിക്കാൻ പറ്റും മറ്റുള്ളവരെ എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വരും, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണെന്നല്ലേ ഞാൻ പറയാൻ പോണത്. എൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കേട്ടെ. നിങ്ങളുടെ പേരൻസ് ഒറ്റയ്ക്കാണോ? ഈ കൊറോണയുടെ സമയത്ത് ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു വർഷത്തോളമായി നമ്മൾ ഫ്ലാറ്റിലാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും വീട്ടിൽ. അതായത് അച്ഛനോ അമ്മയോ രണ്ടുപേരും ഒന്നിച്ചോ ആയിരിക്കും താമസിക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും ഞാൻ ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന പേരൻസിനെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ അമ്മയാകാം, അച്ഛൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അമ്മയാകാം, ചിലപ്പം അച്ഛനാകാം. ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്ന വീട്ടിൽ താമസിച്ച് നാട്ടിൽ ഫ്ലാറ്റുണ്ട്, അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം? അപ്പം ഞങ്ങൾ കുറേ ഏറെ കേസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ കേട്ടു, ഞാൻ കണ്ടു, അതേക്കുറിച്ചിട്ട് ഫീല് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അത് ഒന്നാമത്തെ കാര്യം, അവരെ നമ്മൾ ഇത്രയും നാൾ അവൾ വെളിയിൽ എല്ലാം നടന്ന ആൾക്കാരായിരിക്കും, കൂട്ടില്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഏകാന്തത അവിടെ വരുന്നുണ്ട്. സ്വയമേ ഒരു ഏകാന്തത അവിടെ ഒരു ഫീൽ ചെയ്യും നമ്മൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ മക്കൾ വെളിയിലാണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല, നിങ്ങളും ലോക്ക്ഡപ്പായി പോയി കുറേ നാൾ ഏറെയായി. അമ്മ അല്ലെങ്കിൽ അച്ഛൻ സുഖമായിട്ട് ആ ഫ്ലാറ്റിനകത്ത് താമസിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് നിങ്ങൾക്ക് വരിക. പക്ഷേ അവർ എന്തൊക്കെയാണ് ആ ഒരു ഫ്ലാറ്റിൽ ആ ഒരു ഏകാന്തതയിലൂടെ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവർ എന്തിനെയാണ് അതിജീവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അമ്മ ശരിയായിട്ടിരിക്കുന്നു, ആ അച്ഛൻ ശരിയായിട്ടിരിക്കുന്നു, ഓക്കെ ആണോ നിങ്ങളെ രണ്ടുപേരും, ഓക്കെയാണ് മക്കളെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മരുന്നൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു വയ്ക്കും. അവരുടെ മനസ്സിൽ കൂടെ പോകുന്നതിനാ നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവരെ എന്തിനും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എന്തിനായിരിക്കും അവർ ഓടി വരാനും പറ്റില്ലല്ലോ എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത്. പക്ഷേ നമ്മൾ മക്കൾക്ക് ഒരു കടമയുണ്ട്, അത് പറഞ്ഞു തരാൻ കടമയല്ല, അതിൽ കൂടുതൽ ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ. നമ്മൾ പലരും മറന്നു പോകുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ഈ സമയത്തെ ഡിഫിക്കൾട്ട് ടൈമിൽ, അതുപോലെ അവർ മീഡിയയെ കാണുന്നുണ്ടാവും, ടി വി അത് കാണുമ്പോൾ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വളരെ സാഡ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും വരുന്നത്. അവർക്ക് ചിലപ്പോൾ ബി പി ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, വേറെ ഏതെങ്കിലും എലിമെൻ്റ് അവരെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അവർ അതേക്കുറിച്ചിട്ട് ഓർക്കും, മനസ്സിലൊരു വ്യഥയുണ്ടാവും, ഒരു പേടി, ആരും കൂടിയില്ലല്ലോ, വിളിച്ചാൽ തന്നെ ഈ സമയത്ത് ആരും നമ്മുടെ അടുത്തേക്ക് വരില്ലല്ലോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം. എത്ര തൈര്യം വെളിയിൽ കാണിച്ചാലും ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ അമ്മയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകും. ആണുങ്ങൾക്ക് പൊതുവെ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് വരാൻ കുറച്ചുകൂടെ ഒരു ബോൾഡായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരെയും അതുപോലെ അച്ഛന്മാരെയും നമുക്ക് ഒറ്റയ്ക്കായി പോയിരിക്കുന്നവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് പറയാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വെളിയിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി ചെയ്യേണ്ടത് അമ്മയുടെയോ അച്ഛൻ്റെയോ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ അവരെ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിക്കുക, മാക്സിമം എൻഗേജ്ഡ് ആക്കാൻ ശ്രമിക്കുക. എൻഗേജ്ഡ് ആക്കുക എന്ന് വെച്ചാൽ അവരെ ബിസി ആക്കിയിരിക്കാൻ ശ്രമിക്കുക. ജോലി കൊടുത്ത് കൊടുത്തിട്ടുള്ളതല്ല. ഇപ്പോൾ അമ്മയ്ക്ക് കുറേ ഫ്രണ്ട്സുണ്ട്, സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ നല്ല ഫ്രണ്ട്സിൻ്റെ, അതായത് ഒരു പ്രാവശ്യം വിളിച്ചു ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു ഒഴിവ് പറയാൻ, നമുക്കറിയാമല്ലോ അവർ ഒഴിവ് പറയുകയാണെന്നും
അവോയ്ഡ് ചെയ്യുകയാണെന്നും അറിയാം. ചിലർക്ക് അങ്ങനത്തെ ഒരു ശീലമുണ്ട്, അത് നല്ലതാണെന്ന് വെക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് അവരുടെ ചിന്താഗതി. നമ്മൾ ഒരാളെ ഫോണിലൂടെ ഇപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ അമ്മയെ കൂട്ടുന്ന അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അതേ ഏജിലുള്ളവരെ വിളിക്കുക, വിളിക്കാനായിട്ടുള്ള നമ്പർ കൊടുക്കുക, അവരെ നിങ്ങൾ വിളിക്കുക, നിങ്ങളും വിളിക്കുക അവരെ, എങ്ങനെയുണ്ട് അമ്മ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കുക. അമ്മയോട് നിങ്ങളുടെ അമ്മയെ വിളിക്കാൻ പറയുക. അസുഖങ്ങളെക്കുറിച്ച്, കൊറോണയെക്കുറിച്ചിട്ടോ മറ്റുള്ള അസുഖങ്ങളെക്കുറിച്ചിട്ടോ സംസാരിക്കാതെ അവരുടെ കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാൻ പറയുക. അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടുകളെക്കുറിച്ചിട്ട്, അവരെന്താ കോമൺ മീഡിയം ഉണ്ടാവില്ലേ, അസുഖം അല്ലാതെ വേറെ ഉള്ള അതേക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് പറയാം. അപ്പോൾ കുറേ സമയം അങ്ങനെ പോകുമല്ലോ. പിന്നെ പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ നല്ല നല്ല പാട്ടുകളുടെ സെലക്ഷൻസ് അയച്ചു കൊടുക്കുക, കേൾക്കാൻ പറയുക, നിങ്ങൾ വിളിച്ച് സംസാരിക്കുക, ഡെയിലി വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യുക. എനിക്ക് സമയമില്ല, ഞാൻ ബിസി ആയി പോയിട്ടോ, ഒത്തിരി ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു, വളരെ രാത്രിയായിപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. എക്സ്ക്യൂസാണ് അത്. ഒരു മിനിറ്റ്, ഒരു രണ്ട് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, പറ്റും. ആ ഒരു രണ്ട് മിനിറ്റ് എടുക്കുക, അവരുമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ പ്രസൻസ് ഫിസിക്കൽ അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങളവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളവരെ അറിയിക്കണം. അപ്പോൾ അവർക്ക് അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അയ്യോ മോൻ്റെ കോൾ വരും അല്ലെങ്കിൽ ഇന്ന ആളുടെ കോൾ വരും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നു പോകും. സംസാരിക്കാനായിട്ട് ഇഷ്ടം, ചിലർ സംസാരിക്കാനായിട്ട് ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാവും. ആ ഹോബിയെ നിങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മരുന്ന് കൃത്യമായിട്ട് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിക്കുക. കഴിച്ചോന്ന് ചോദിക്കുക, അമ്മക്ക് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുക. ഇത് അമ്മയെ അല്ലെങ്കിൽ ഓർ അച്ഛൻ, അച്ഛനാണെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടാവും, ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ പുതിയ ഇത് ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. അത് ഭക്ഷണ പലഹാരങ്ങൾ ഇഷ്ടമാണെങ്കിൽ അത് ഓർഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കെ കൊണ്ടാകാവുന്ന അവരെ വെളിയിൽ വിടാതെ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം അത് അവർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളത് അവർക്ക് സാധിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന, അതായത് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷുഗർ കൂടുക, ബി പി കൂടുക, അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്നിട്ട് ഒരു മരവിപ്പ് വരുന്നു. ചിലപ്പോൾ അവരുണ്ടല്ലോ ഇന്നുണ്ടാക്കിയ ഭക്ഷണം തന്നെ ഒരു മൂന്നാല് ദിവസം കഴിക്കും, ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണേ, ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക. അങ്ങനെയുള്ള ഇതാണെങ്കിൽ ഒരു ദിവസം പറയും, അമ്മ ഇന്നത് ഉണ്ടാക്കി കാണിക്കൂട്ടോ, എനിക്ക് ഇന്ന എനിക്കത് വേണം, എനിക്കറിയില്ല, എനിക്ക് അമ്മ അതുണ്ടാക്കി കാണാം, അമ്മ എങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചു തരുമോ, അത് എന്താ അമ്മ കഴിച്ചതെന്ന് എന്ന് ഓരോ ദിവസവും ഓരോന്നുണ്ടാക്കി കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇതെല്ലാം നിങ്ങൾക്കേ കഴിയുള്ളൂ, വേറെ ആർക്കാ കഴിയുക? വെളിയിലുള്ള ഒരാളോട് പറഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ കഴിവതും അവരെ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിക്കുക. അച്ഛനാണേലും അതുപോലെ തന്നെ വാക്കിങ് നടത്താനാണെങ്കിൽ വീടിനകത്ത് തന്നെ വാക്കിങ് നടക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങളും പറയാം, ഞാനും നടക്കാം അച്ഛാ, എന്തെങ്കിലും കാര്യം പറയാം, അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അതുപോലെ അച്ഛനോട് സംസാരിക്കുക. ദിവസങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, അയ്യോ നാളെ ഇന്നതൊക്കെ ചെയ്തു വയ്ക്കണം കേട്ടോ, അത് അവരെ ബിസി ആക്കാൻ ശ്രമിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മീഡിയയിൽ നിന്ന് ദൂരെ നിർത്താൻ ശ്രമിക്കുക. മീഡിയയിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഡിസ്റ്റർബിങ് ആണ്. ചിലർക്കൊരു ഹാബിറ്റ് ഉണ്ട്, അച്ഛനും അമ്മയും കൂട്ടത്തിൽ താമസിക്കണമെങ്കിൽ പേപ്പർ വായിക്കുക, അതുകൂടാതെ തന്നെ ന്യൂസ് കാണുക. ന്യൂസിലേക്ക് കാണിക്കുന്ന ഈ വളരെയേറെ സാഡായിട്ടും ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ന്യൂസ് ചിലപ്പോൾ അമ്മയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത് ഏറ്റെടുക്കാൻ പറ്റില്ല, വളരെ ഇതായിരിക്കും. അപ്പോൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക, അത് അങ്ങനെ വയ്ക്കരുത്. മറ്റുള്ള കൂടെയുള്ള ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാൻ പറയുമോ? ഇപ്പോൾ എപ്പോഴും കാണുന്ന തന്നെയല്ലോ ഉള്ളൂ ന്യൂസിലും, അതിൽ കൂടുതലൊന്നും കാണാനില്ലല്ലോ. അല്ലെങ്കിൽ അത് അവർക്ക് പറ്റുന്ന സമയത്തിൽ ഒന്ന് കേൾക്കുക. അധികമായിട്ട് മീഡിയയിലേക്ക് വരാതിരിക്കാൻ നോക്കുക. മീഡിയയിൽ കേട്ട് കഴിഞ്ഞാൽ അത് വളരെ ഡിസ്റ്റർബിങ് ആണ്. ബെഡില്ല, അതില്ല, ഇതില്ല, വളരെയധികം ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് അച്ഛനോടും അമ്മയോടും ഇനി മക്കൾ പറയുന്നതിൻ്റെ ഒരു, ഞാനൊരു മോള് അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പ് അല്ലെങ്കിൽ ആരെങ്കിലോ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത് കാണുന്ന അച്ഛനും അമ്മയാണെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. നമുക്ക് ദൈവം തന്ന ഒരു ജീവിതമാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം അല്ലേ. ഒരു ബുക്ക് വായിക്കാം. നിങ്ങൾക്ക് പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബാലരമയൊക്കെ വായിച്ചിട്ടുണ്ടോ ആ സമയത്ത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മളെ ബാല്യത്തിൽ ചെയ്യാതെ പോയ കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്തു നോക്കൂ. എന്ത് രസം മനസ്സിന് അതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. എന്തിനാ നമ്മൾ നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന അസുഖം മാറിയോ, അയ്യോ ഈ അസുഖം വന്നാൽ ആരും ഇല്ലല്ലോ കൊണ്ട്, എന്തിനാ ആലോചിക്കണേ നാളത്തെ കാര്യം? നാളെ ഇന്ന് നമുക്ക് ആരോഗ്യമായിട്ട് ദൈവം തന്നിട്ടുണ്ടല്ലോ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു വയസ്സാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വേദന പതിവല്ലേ, വിട്ടുകള്ളാ, സാരമില്ല, നമുക്ക് അതൊന്നും ആ വേദനയൊന്നും ഒരു സാരമില്ലല്ലോ. മറ്റതിന് മുകളിലുള്ള ആൾക്കാരുടെ വേദന അല്ലെങ്കിൽ നമുക്ക് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ദിവസം രാവിലെ എണ്ണീക്കുക, എന്നിട്ട് ആലോചിക്കുക, എന്താ ഉണ്ടാക്കണ്ടേ അതെനിക്ക്. നമുക്ക് പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ ഭഗവാൻ്റെ പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ അത് കേട്ടു, അല്ലെങ്കിൽ പഴയ പാട്ടുകളാണെങ്കിൽ ആ പാട്ടുകൾ കേൾക്കൂ, നല്ല നല്ല പാട്ടുകൾ. ചെടി വളർത്തു, ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെടികളെ വളർത്താം, ഫ്ലാറ്റിൽ തന്നെ വളർത്താം. അല്ലെങ്കിൽ
നമുക്കിഷ്ടമാണെങ്കിൽ നമുക്ക് പെറ്റിനെ വളർത്താം. പട്ടിയൊക്കെ വളർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുളിപ്പിക്കെടുക്കുക, അമ്മയ്ക്ക് അച്ഛനൊക്കെ ചിലപ്പോൾ ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പൂച്ചയെ വളർത്താമല്ലോ, അത് തന്നെ തന്നെ കുളിച്ചോളും, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വളർത്തുക, അതുങ്ങളെ നോക്കിയെടുത്ത് അതുങ്ങൾ കളിക്കുന്നതൊക്കെ കണ്ട സ്നേഹത്തോടുകൂടി ഇരിക്കുമ്പോൾ നേരം പോവും. അപ്പോൾ ഇങ്ങനെ സ്വന്തമായി നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അയ്യോ നമ്മുടെ കൂട്ടത്തിൽ അവരില്ലല്ലോ, അവരില്ല, മക്കളില്ലല്ലോ, എന്തെങ്കിലും പറ്റുമല്ലോ, അങ്ങനെ ഈ മുറിയിൽ നിന്ന് ആ മുറി പോയി കഴിഞ്ഞാൽ ആ മുറി ഈ മുറി ഓരോ റൂമിലും ചുറ്റി കഴിയുമ്പോൾ ഈ ഒരു ഈ ഇതിനകത്ത് തന്നെയാണല്ലോ ജീവിതം നമ്മുടെ എന്ന് വിചാരിക്കേണ്ട. നമുക്ക് നാളെ നല്ലൊരു ജീവിതം ഉണ്ടാവും, കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. ഇതെല്ലാം മാറില്ലേ, നമ്മളിതൊന്നും എപ്പോഴും നമ്മൾ അതിനകത്ത് ഇരിക്കുകയല്ലല്ലോ. ഇതൊക്കെ മാറും, ഇതൊക്കെ മാറി നമ്മൾ നല്ല രീതിയിലേക്ക് വരും, പഴയ രീതിയിലേക്ക് വരും. സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ച മുഖത്തോടുകൂടി രാവിലെ എഴുന്നേൽക്കുക, ദൈവത്തിന് നന്ദി പറയുക, ഇതെല്ലാം ചെയ്തു നോക്കൂ. യോഗ അറിയാമെങ്കിൽ യോഗ ചെയ്തു നോക്കൂ. പക്ഷേ ഇനി ഏജ് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടില്ലാണ്ടൊന്നും ചെയ്ത് നോക്കിയിട്ട് നടു ഉളുക്കി കിടക്കണ്ട കേട്ടോ. ഞാനിത് സ്നേഹത്തോടുകൂടി പറഞ്ഞ മക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സമയമൊക്കെ മാറിക്കഴിഞ്ഞ് കൊറോണയുടെ ഒരു ഇതെല്ലാം നിങ്ങൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നിങ്ങളൊരു സേഫർ പൊസിഷനിൽ എത്തി എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വരാൻ ശ്രമിക്കുക. വന്ന് നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരില്ല എന്ന് പറഞ്ഞാലും അവരെ കൂട്ടി നിങ്ങളുടെ അടുത്തേക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും നിർത്തുക. അവർക്കൊരു ചേഞ്ച് ആവശ്യമാണ്. ആ റൂമിൽ നിന്നും ഈ ഒരു വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് ആ ഫ്ലാറ്റിൽ താമസം അവർക്കൊരു ചേഞ്ച് ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഏരിയയിലേക്ക് നിങ്ങൾ നാട്ടിലെ ഒരു വീട് എടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റാൻ തോന്നുമോ? അപ്പോൾ ഒരു ചേഞ്ച് അവർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓ ആ ഇനിയിപ്പോൾ കൊറോണയ്ക്ക് ഒന്നും മാറില്ല, അമ്മയും അച്ഛനൊക്കെ സേഫ് ആണല്ലോ, ഫ്ലാറ്റിൽ തന്നെ ഇരിക്കട്ടെ, ഇനി എന്തിനപ്പോണം, അങ്ങനെ വിചാരിക്കരുത്. ദയവ് ചെയ്ത് അവർക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ്. അവർ സേഫ് ആണെങ്കിൽ കൊറോണയുടെ ഇതെല്ലാം കൊറോണയുടെ പെർസെൻറ്റേജ് എല്ലാം ഇനി കുറേ കഴിയുമ്പോഴത്തേക്കും കൊറോണയുടെ പെർസെൻറ്റേജസ് കുറയും. എല്ലാവരും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു തേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. മാറട്ടെ കൊറോണയുടെ ഇത്, ഇതെല്ലാം കുറയട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് സേഫ്റ്റി എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതെല്ലാം എന്തെങ്കിലും ഒരിക്കൽ കുറയുമ്പോൾ കുറഞ്ഞാലും ഇനിയിപ്പോൾ അവർ സേഫ് അല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് നാട്ടിലേക്ക് പോകണം, ഇനിയിപ്പോൾ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാം എന്ന് ചിന്തിക്കാതെ അവരെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക. അവർക്കൊരു സേഫറായിട്ടുള്ള ലൈഫിലേക്ക് അവരെ ഒന്ന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ വെളിയിലേക്ക് കൊണ്ടുപോയി ഒന്ന് അവരെ ലോകം കാണിച്ച് അവർക്ക് ഇഷ്ടമുള്ളടുത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടുവരണം. ഇത് നിങ്ങൾ ഒരു മനസ്സിൽ എടുക്കുന്ന ഒരു വാക്കായിട്ട് എടുക്കും. നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും അവരിൽ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തിൽ പിന്നെ ഒന്നും നിങ്ങളുടെ ഇതായിട്ടില്ല, നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ കൂടുതൽ നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ അവരല്ലാതെ വേറെ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല എന്നുള്ളതൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഏറ്റവും വലിയൊരു സത്യമാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ എടുക്കില്ല. ഓ വിളിച്ചു അല്ലെങ്കിൽ പിന്നെ പോവാം, അപ്പം നമ്മുടേതായിട്ടുള്ള ഭയങ്കര കാര്യങ്ങൾ അതിനെല്ലാം നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. പക്ഷേ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ വില മനസ്സിലാവും. നമ്മൾ അയ്യോ ചെയ്യാമായിരുന്നല്ലോ എന്നുള്ളൊരു മാനസിക സ്ഥിതിയിലേക്ക് നമ്മൾ വരും. അത് വേണ്ട. എൻ്റെ വാക്കുകൾ കേൾക്കണം. നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടാൽ നിങ്ങൾ കഴിവതും ഇത് ഷെയർ ചെയ്യുക. കുട്ടികളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നത്. കുഞ്ഞുകുട്ടികൾ ഈ കളിക്കാൻ പറ്റാതെ ഫ്ലാറ്റിൽ അണഞ്ഞിരുന്ന് പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ട്രാവല് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കുട്ടികളെ, അവരെ ഓ അവൻ മൂടിയായിട്ടിരിക്കും, അങ്ങനെയല്ല. അവനെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് അവന് വേണ്ട കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ നോക്കും. കുട്ടിയെ അവനെ കളിപ്പിക്കാൻ നോക്കും. കളിപ്പാട്ടെങ്കിലും മേടിച്ചു അവൻ്റെ കൂട്ടത്തിലിരുന്ന് കളിക്കൂ. കളിപ്പിച്ച് ഒരു ഗെയിം പാറ്റേൺ ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ ടി വിയിൽ അവനെ ഇഷ്ടമുള്ള ഗെയിം, ടി വി ഇഷ്ടമാണെങ്കിൽ കുറേ നാൾ നേരം ഗെയിം കളിക്കൂ, അവൻ്റെ കൂടെ ഇരുന്ന് ഇൻട്രാക്ട് ചെയ്യൂ, വർത്തമാനം പറയൂ. അല്ലെങ്കിൽ ബുക്ക് റീഡിങ്ങിൽ ചില ഹാബിറ്റിലേക്ക് അവനെ തിരിച്ചുവിടാൻ പറ്റും, അവളെ അല്ലെങ്കിൽ കുഞ്ഞിനെ തിരിച്ചുവിടാൻ പറ്റും. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പിന്നെയും അവൻ മൂടിയായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ അവനെ ഒരു കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്ത് എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യരുത്. കുട്ടികൾക്ക് പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവരെ നിങ്ങൾക്ക് അമ്മമാർക്കാണ് കൂടുതൽ അവരെ നിങ്ങളുടെ വശത്തേക്ക് ആക്കാൻ പറ്റുക. പണിയുണ്ട് വീട്ടിൽ, പണിയുണ്ട്, അത് കഴിഞ്ഞാൽ അവനങ്ങനെ ഇരുന്നോട്ടെ മിണ്ടാണ്ടിരിക്കുന്നു, അങ്ങനെ വിചാരിക്കാതെ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. പുറത്ത് കൊണ്ടുപോകുന്നത് ഒഴിച്ച് അതല്ലാതെയും നിങ്ങൾക്ക് കുഞ്ഞിനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. കുഞ്ഞിനെ എവിടെ പോകാം, ഏതൊക്കെ സ്ഥലത്തൊക്കെ പോകാം എന്നൊക്കെയുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്ത് അതൊക്കെ എഴുതി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് അവന് നാളെ ഇന്നടത്തൊക്കെ പോകാം, ഇന്ന സ്ഥലത്തേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും അച്ഛൻ അമ്മ, അപ്പോൾ ആ സ്ഥലങ്ങളുടെ പേരെഴുതി വയ്ക്കൂ, ഏത് കോർണറിലാണെന്നൊക്കെ എഴുതി വയ്ക്കൂ. അങ്ങനെ അവനെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുവരാൻ നോക്കൂ. കളിപ്പാട്ടങ്ങൾ എടുക്കാൻ നോക്കൂ. അവൻ ആ കുട്ടിയുടെ കൂടെ കൂടുതൽ സമയം ചിലവിടും. എന്നാൽ നിങ്ങളുടെ കുട്ടി
വളരെ സ്മാർട്ടായിട്ട് വരും. ആരും ഇങ്ങനെ ഡിപ്രഷനിലേക്ക് ഒന്നും പോയിരിക്കില്ല, നല്ല ഭക്ഷണം കഴിക്കൂ, ആരോഗ്യത്തോടുകൂടിയിരിക്കൂ. എല്ലാ അച്ഛരമ്മമാരും ഡിപ്രഷനിലൊന്നും പോവാതെ, സങ്കടത്തോടു കൂടി ഇരിക്കാതെ, നല്ല നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കോളേജ് ടൈം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആദ്യ സ്റ്റേജിൽ നടത്താൻ പറ്റാതിരുന്നത്, പറ്റാണ്ട് ഓ അതിലിപ്പോൾ നടത്തുമെന്ന്, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ചെയ്യാനായിട്ട്, ചെയ്യൂ. സന്തോഷത്തോടെ രാവിലെ ഇരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട്, രാത്രി ഉറങ്ങുമ്പോഴും ചിരിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ട് എല്ലാവരോടും വർത്തമാനം പറയൂ. സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ തന്നെ നേരുന്നു. ഈ ഒരു രോഗം എന്ന് പറയുന്ന ഒരു അത് ഒരിക്കലും പെർമനൻ്റായിട്ടിരിക്കില്ല, അത് പോകും. അതേക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ട, നമുക്ക് ചെയ്യാലോ. നമ്മൾ അകത്തിരുന്നത് നമ്മൾ അകത്ത് കയറി പിടിക്കാൻ വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ധൈര്യത്തോടുകൂടി ഇരിക്കും. നമ്മൾ അവരെ ചെറുത്തല്ലേ അകത്തിരിക്കുന്നത്, നമുക്ക് അകത്തും സന്തോഷം കണ്ടെ. നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാ മക്കളും ഞാൻ പറഞ്ഞത് ഒന്ന് ചിന്തിക്കുക, ശ്രമിക്കുക. ഒരു വീഡിയോ കോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ചെയ്യാലേ നമുക്ക്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇത് എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ നിങ്ങൾ ഡോർ സ്റ്റെപ്പിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടംപോലെ ഇത് ഡെലിവറി ചെയ്യുന്ന ഒത്തിരിയേറെ സൈറ്റുകളുണ്ട്, നിങ്ങൾക്കറിയാം. അവരോട് ഇമ്പോസ് ചെയ്യരുത്, നിങ്ങളിത് ഓർഡർ ചെയ്യുക, അതെയോ നിങ്ങൾ ചെയ്ത് കൊടുക്കൂ. എല്ലാം പച്ചക്കറിയുടെ വീട്ടിലെത്തിക്കൂ, എന്നിട്ട് ഇന്നത് ഉണ്ടാക്കി തരൂ അമ്മ, ഇന്നത് ഉണ്ടാക്കി കാണിക്കൂ, എനിക്കത് ഉണ്ടാക്കാനാണെന്ന് പറയൂ. അപ്പോൾ അവർക്ക് വയ്യെങ്കിലും മക്കൾക്ക് വേണ്ടി അമ്മയും ചെയ്യും. അച്ഛനോട് പറയൂ ഇന്നത് ചെയ്ത് കാണിക്കുക, അച്ഛാ ഇന്നതൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു പണി കൊടുക്കും. അച്ഛന് സ്ലോട്ട് കൊടുക്കും, ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്ത് അവരെ ബിസിയാക്കി വയ്ക്കാൻ നോക്കുക. നാളെ ഇത്ര ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വരും, ഞങ്ങൾ വരുമ്പോൾ ഇന്ന ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം, ഞങ്ങളെ കൂടത്തിൽ വരണം എന്നുള്ള ഒരു രീതിയിൽ അവരോട് പറഞ്ഞു വയ്ക്കുക. അവരൊറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. അവരെ വർത്ത ഓക്കെ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ അവരെക്കുറിച്ച്. ഇങ്ങനെ ഹാ, അവർ ഓക്കെ ആണ്, ഡോറിൽ അടച്ചോ, അല്ല അമ്മയും അമ്മയും സേഫാണ്, ബസ് ഞങ്ങളവിടെ സേഫാണ്, അങ്ങനെ ഇരുന്നുള്ളൂ എന്നല്ല. അത് അവർ സേഫ് അല്ല അകത്ത്, അകത്ത് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഈ ന്യൂസൊക്കെ കാണുമ്പം ന്യൂസ് കാണാമായിരുന്നു പറയുക. അത്യാവശ്യമുള്ള ന്യൂസുകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുക. മൊബൈലിൽ വരുന്ന ഓരോരോ ഈ വീഡിയോസ് വളരെ പ്രോബ്ലംസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചിലപ്പം കണ്ടുവന്ന് വരും, ഫോർവേഡ്സ് വന്നുകൊണ്ട് വരും. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക, പറയുക സന്തോഷമായിട്ടിരിക്കാൻ പറയാം. അപ്പം ഇനി എല്ലാവരും സേഫായിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മളെല്ലാവരും സേഫ് ആവട്ടെ, അസുഖങ്ങളെല്ലാം മാറട്ടെ. നിങ്ങളെല്ലാവരും മിടുക്കരായിട്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഇത് ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് വ്യൂസ് ഒത്തിരി കൂട്ടാനോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലും അല്ല ഞാൻ പറയുന്നത്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഡിപ്രഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അമ്മയോ അച്ഛനോ ഉണ്ടെങ്കിൽ ഒരു സ്മൈല് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. അതിന് വേണ്ടിയിട്ട് പറയുകയാണ്, എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം, വരട്ടെ.